നമസ്കാരം. ആഗോളവാണിയുടെ കാ വിധയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അൻവർ അലിയുടെ രണ്ട് കവിതകളാണ് ഇന്ന് ഈ ലക്കത്തിൽ നമ്മൾ വായിക്കുന്നത്. അതിൽ അൻവർ അലിയുടെ ഏറ്റവും പുതുതായി പുറത്തിറങ്ങിയ കവിതാ സമാഹാരമാണ് മെഹബൂബ എക്സ്പ്രസ്. മെഹബൂബ എക്സ്പ്രസിൽ ജാ ച ഞാ ഞാ എന്ന ഒരു കവിതയുണ്ട്. അതെങ്ങനെയാണ്? നമ്മളിടിക്കും കുന്നെല്ലാം നമ്മുടെ പാറ പൈതൃ നമ്മളിടിക്കും കുന്നെല്ലാം നമ്മുടെ പാറ പൈകിളിയെ നമ്മൾ ഉടയ്ക്കും പാറകളോ നമ്മുടെ മെറ്റൽ മൈങ്കിളിയെ നമ്മുടെ മെറ്റൽ റോഡുകളിൽ കുണ്ടും കുഴിയും കൂങ്കിളിയെ നമ്മൾ കുതിക്കും വണ്ടികളോ ഡണ്ടണ്ട ഡണ്ടണ്ട ഡുങ്കിളിയെ നമ്മൾ വീടും കുഴിയിൽ താൻ നമ്മൾ കിടക്കും കിക്കിളിയെ ഞങ്ങളിടിച്ചൊരു ഞങ്ങളുടെ കുന്നിൽ പാറയിൽ മെറ്റൽ റോഡൊന്നിൽ ഞങ്ങൾ കുഴിച്ചൊരു ഞങ്ങളുടെ കുഴിയിൽ ഞങ്ങൾ കിടന്ന് ദ്രവിച്ചെന്നാൽ നിങ്ങൾക്കെന്താ സർക്കാരെ? ജാ ച ഞാ ജ എന്നാണ് ആ കവിത അവസാനിച്ചത്. അതൊരിക്കൽ കൂടി വായിക്കുകയാണ്. നമ്മളിടിക്കും കുന്നെല്ലാം നമ്മുടെ പാറ പൈകിളിയെ നമ്മൾ ഉടയ്ക്കും പാറകളോ നമ്മുടെ മെറ്റൽ മൈകിളിയെ നമ്മുടെ മെറ്റൽ റോഡുകളിൽ കുണ്ടും കുഴിയും കൂങ്കിളിയെ നമ്മൾ കുതിക്കും വണ്ടികളോ ഡണ്ടണ്ട ഡണ്ടണ്ട ഡുങ്കിളിയെ നമ്മൾ വീഴും കുഴിയിൽ താൻ നമ്മൾ കിടക്കും കിക്കിളിയെ ഞങ്ങളിടിച്ചൊരു ഞങ്ങളുടെ കുന്നിൻ പാറയിൽ മെറ്റൽ റോഡൊന്നിൽ ഞങ്ങൾ കുഴിച്ചൊരു ഞങ്ങളുടെ കുഴിയിൽ ഞങ്ങൾ കിടന്ന് ദ്രവിച്ചെന്നാൽ നിങ്ങൾക്കെന്താ സർക്കാരെ? ജാ ച ഞാ ജ എന്നല്ലാതെ. 2010 അൻവർ അലി ഈ കവിത എഴുതുന്നത്. സമാനമായ മറ്റൊരു കവിത കൂടി ഈ കവിതാ സമാഹാരത്തിലുണ്ട്, ബബ്ബ എന്നാണ്. അത് അവസാനിക്കുന്നത്, നമ്മളെ മൂടും ചെങ്കുടി നമ്മുടെ ചെങ്കുടി ബബ്ബ എന്നാണ്. പുതിയ കാലത്തെ വാദപ്രതിവാദങ്ങൾ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നു. പക്ഷേ അൻവർ അലി ഇപ്പോൾ എഴുതിയ കവിതയല്ല ഇത്, 2010 എഴുതിയതാണ്. എന്തായാലും സാന്ദർഭികമായി ആ കവിത വായിച്ചു എന്ന് മാത്രം. മഴക്കാലം എന്ന ആദ്യ കവിതാ സമാഹാരം മുതൽ മെഹബൂബ് എക്സ്പ്രസിൽ എക്സ്പ്രസ് വരെ മഴക്കാലമാണ് മറക്കേണ്ട കുഞ്ഞെ, മനസ്സീർപ്പമാർന്ന മഹാരോഗമൊന്നും വരുത്തേണ്ട കുഞ്ഞെ, തണൽച്ചോട്ടിൽ നിന്നാൽ മരക്കുള്ളി വീഴും എന്നെഴുതിയ കവിയാണ്. തൻ്റെ കാവ്യജീവിതത്തിലുടനീളം അങ്ങനെ പ്രത്യയശാസ്ത്രത്തിൻ്റെ കക്ഷിരാഷ്ട്രീയത്തിൻ്റെ തണൽച്ചോട്ടിൽ നിൽക്കാതെ ശ്രദ്ധിച്ച ഒരു കവി കൂടിയാണ് അൻവർ അലി. അപ്പോൾ നമ്മളിടിക്കും കുന്നെല്ലാം നമ്മുടെ പാറ പൈകിളിയെ എന്ന കവിതയിൽ അൻവർ അലി പറയുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ രണ്ട് കവിതകൾ വായിക്കാമെന്നാണ്
നമ്മൾ വിചാരിച്ചതാണ്. അതിൽ ഒരെണ്ണം നമ്മൾ വായിച്ചു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ വലിയ കവിത കൊണ്ടോട്ടി എയർപോർട്ടിൽ നിന്ന് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് അവിശ്വാസിയായ ഒരു ഇടത്തരം വിമാനം ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ എന്ന കവിത ഉള്ള കവിതാ പുസ്തകമാണ് മെഹബൂബ എക്സ്പ്രസ്. എന്തായാലും അൻവർ അലിയിലെ കവിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ് ആഗോളവാണി. അതിൽ എപ്പോഴും അൻവർ അലി തന്നെ ചൊല്ലുന്ന ഒരു കവിതയുണ്ട്. അത് ഇറച്ചി മക്കൾ എന്നുള്ള കവിതയാണ്. അട്ടിറച്ചി മാട്ടിറച്ചിൻ കണ്ടുമുട്ടി പണ്ട് ചോരയോടെ പെറ്റുവീണ സ്ലോട്ടർ ഹൗസിൽ വച്ച് ഭൂതകാലം അവരെ നോക്കി ഭൂയെന്നോരാട്ട് രണ്ടുപേരുമെളിമയോടെ ഏവേയെന്ന് ട്രാക്ക് ട്രാക്ക് റസുൽ പൂക്കുട്ടിക്ക് സിനിമകളിൽ സിംഗ ആടുമാടും വേറെ വേറെ വീടുകളിൽ ഫ്രൈയ കൈമൊരിഞ്ഞോ കാൽമൊരിഞ്ഞോ കണ്ണുകളച്ചെന്നും കാത്തുനിന്നു ശബ്ദമില്ല സിനിമ പോലോരമ്മ. അതും 2010 എഴുതിയ കവിതയാണ് ഇറച്ചി മക്കൾ എന്ന കവിത. ആട്ടിറച്ചിയും മാട്ടിറച്ചിയും കണ്ടുമുട്ടി പണ്ട് ചോരയോടെ പെറ്റുവീണ സ്ലോട്ടർ ഹൗസിൽ വെച്ച് ഭൂതകാലം അവരെ നോക്കി ഭൂ എന്നൊരാട്ട് രണ്ടുപേരും എളിമയോടെ മേ ഭേ എന്ന ട്രാക്ക് ട്രാക്ക് റസൂൽ പൂക്കുട്ടിക്ക് സിനിമകളിൽ സിംഗ ആടും മാടും വേറെ വേറെ വീടുകളിൽ ഫ്രൈയ കൈമൊരിഞ്ഞോ കാൽമൊരിഞ്ഞോ കണ്ണുകള ചെന്നും കാത്തുനിന്നു ശബ്ദമില്ല സിനിമ പോലൊരമ്മ എന്നാണ് ഇറച്ചി മക്കൾ എന്ന കവിത. മഴക്കാലം എന്ന കവിതാ പുസ്തകത്തിലൂടെ തൻ്റെ കവിതാവരവ് അറിയിച്ച അൻവർ അലി കവിതയുടെ ഒരു തീവണ്ടി പോലെ തന്നെ കടന്നു പോവുകയാണ്. മെഹബൂബ് എക്സ്പ്രസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ അവസാനമായി പുറത്തിറങ്ങിയ പുസ്തകത്തിൻ്റെ പേര്. ഒരിക്കൽ കൂടി പുസ്തകത്തിനും അൻവർ അലിക്കും എല്ലാവിധ കാവ്യ അഭിവാദ്യങ്ങളും നേരുന്നു ആഗോളവാണി. നന്ദി, നമസ്കാരം.